കേരളത്തിലെ ആദ്യ ടൂറിസം വില്ലേജായ കുമ്പളങ്ങിയിലെ രാത്രികളെ മനോഹരമാക്കുന്ന അത്ഭുത വെളിച്ചമായ കവർ എന്ന പ്രതിഭാസം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേനൽക്കാലത്ത് ശാന്തമായി കിടക്കുന്ന കുമ്പളങ്ങിയിലെ കായലുകളിൽ ഓളം തട്ടുമ്പോൾ ഒരു നീല വെളിച്ചം തെളിയും. അതാണ് കവർ. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമ ഇറങ്ങിയതോടെയാണ് കവർ ഇത്രയും ആളുകൾ അറിയാൻ തുടങ്ങിയത്. അതിനുശേഷം കുമ്പളങ്ങിയിലേക്ക് കവർ കാണാൻ എത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. മാർച്ച് മാസം മുതലാണ് കവർ കണ്ടു തുടങ്ങുന്നത്. ഇരുട്ടുള്ള രാത്രികളിൽ കുമ്പളങ്ങിയിലെ കായലിലും മറ്റു വെള്ളക്കെട്ടുകളിലുമെല്ലാം കവർ പ്രത്യക്ഷമായി തുടങ്ങും. ആദ്യ രണ്ട് തവണ കവർ കാണാനുള്ള ശ്രമം പരാജയമായിരുന്നെങ്കിലും ഇത്തവണ കായലിൽ തെളിഞ്ഞ ആ അത്ഭുതത്തെ കൺനിറയെ കണ്ടായിരുന്നു മടങ്ങിയത്. ബയോലൂമിനസെൻസ് എന്ന പ്രതിഭാസത്തെ ആണ് ഇവിടെ കവർ എന്ന് വിളിക്കുന്നത്. ബാക്ടീരിയ, ആൽഗ, ഫംഗസ് പോലുള്ള സൂക്ഷ്മജീവികൾ പ്രകാശം പുറപ്പെടുവിക്കുന്ന പ്രതിഭാസമാണ് ബയോലൂമിനസെൻസ്. ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനും ഇണയെ ആകർഷിക്കാനും എല്ലാമായിട്ടാണ് ഈ സൂക്ഷ്മജീവികൾ ഈ പ്രകാശം പുറപ്പെടുവിക്കുന്നത്. കടലിനോട് ചേർന്നുള്ള കായൽ പ്രദേശങ്ങളിലാണ് ഈ പ്രതിഭാസം കാണപ്പെടുന്നത്. വേനൽക്കാലത്ത് കായലിൽ ഉപ്പ് വർദ്ധിക്കുന്നതും വെള്ളത്തിന്റെ കട്ടിക്കൂടുന്നതുമാണ് കവർ ദൃശ്യമാകാൻ കാരണം. ഇരുട്ടിൽ കായലിൽ തെളിയുന്ന ഈ നീല വെളിച്ചം കാണാൻ ഒത്തിരി ആളുകൾ എത്തുന്നുണ്ടെങ്കിലും എല്ലാവർക്കും കവർ കാണാൻ കഴിയാറില്ല. കുമ്പളങ്ങി നൈറ്റ്സിൽ നിലാവത്ത് നീല നിറത്തിൽ കവർ കാണിക്കുന്നുണ്ടെങ്കിലും നിലാവത്ത് പോയി നിന്നാൽ കുമ്പളങ്ങിയിലെ കവർ കാണാൻ കഴിയില്ല. കവർ നന്നായി ദൃശ്യമാകണമെങ്കിൽ ഇരുട്ട് ആവശ്യമാണ്. ഇരുട്ട് കൂടുന്നതനുസരിച്ച് കവറിന്റെ നിറവും കൂടുമെന്നാണ് ഇവിടുള്ളവർ പറയുന്നത്. കുമ്പളങ്ങിയിൽ സ്ഥിരമായി കവർ കാണുന്ന സ്ഥലങ്ങൾ ഗൂഗിൾ മാപ്പിൽ അറിയാവുന്നതാണ്. അവിടെ ആദ്യം പോയപ്പോൾ മാനത്ത് തെളിഞ്ഞു നിൽക്കുന്ന നിലാവിനെ കണ്ടു മടങ്ങേണ്ടി വന്നു. പിന്നീട് മഴ പെയ്തതുകൊണ്ടും കവർ കാണാൻ കഴിഞ്ഞതുമില്ല. മൂന്നാമത്തെ തവണയാണ് കവർ നന്നായി കാണാൻ കഴിഞ്ഞത്. പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളിലും കവരുണ്ട്. അത് കാണാമെങ്കിൽ പ്രദേശവാസികളുടെ സഹായം തേടേണ്ടി വരും. 200 രൂപ നൽകിയാൽ തോണിയിൽ കായലിന്റെ ഉൾഭാഗങ്ങളിൽ കൊണ്ടുപോയി കവർ കാണിക്കുന്ന ആളുകളും ഇവിടെയുണ്ട്. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് കായലിന്റെ ഭംഗി മാത്രമേ കാണാൻ കഴിയൂ. എങ്കിലും രാത്രി തോണിയിലൂടെയുള്ള ആ കായൽ യാത്രയും അതിമനോഹരമാണ്. ഉയരുകയും താഴുകയും ചെയ്യുന്ന ചീന വലകൾക്ക് ഇടയിലൂടെയുള്ള മനോഹരമായ യാത്ര. ആ യാത്രയെല്ലാം കഴിഞ്ഞപ്പോൾ സമയം 1:00. കണ്ട കവരിൽ ഒന്നും തൃപ്തി വരാതെ മടങ്ങുന്ന വഴിയിലാണ് ആളുകൾ കൂടി നിൽക്കുന്ന ഒരു വെള്ളക്കെട്ട് കണ്ടത്. അവിടെ നല്ല തെളിച്ചത്തിൽ തന്നെ കവർ കണ്ടു. എറണാകുളത്തു നിന്നും 14 കിലോമീറ്റർ മാത്രമേ ഈ കവർ സ്പോട്ടിലേക്ക് ദൂരമുള്ളൂ. ആലപ്പുഴയിൽ നിന്നും എഴുപുന്ന വഴിയും വരാം. ഒരു ദിവസത്തെ യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് രാവിലെ കുമ്പളങ്ങിയിലെ കാഴ്ചകൾ കണ്ട് വൈകിട്ട് ഉരുളൻ കല്ലുകൾ നിറഞ്ഞ പുത്തൻതോട് ബീച്ചിലെ സൂര്യാസ്തമയവും കണ്ട് വൈകിട്ട് കവരും കണ്ട് മടങ്ങാം.